हरे कृष्ण राधे श्याम ओं गुं गुरुभ्यो नमः। गुरुवायूरप्पन कोच्चु कुट्टिकळे चलपोल आग्रहंगळ भगवानुम तोन्नारुंड कुंजी कणनल्ले आ कुसृति भगवान चल समयत्त भगवान चल आग्रह वन्नाल अत चोदिक्कानुम मडियिल्ल अंगनेयाण गुरुवायूरप्पन गुरुवायूरप्पन चोदिच्चु वांगिय വാഴക്കുന്നത്തിന്റെ മാന്ത്രികച്ചെപ്പിനെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുന്നത്। കേരളത്തിൽ ജാലവിദ്യയുടെ പിതാമഹൻ എന്ന നിലയിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് വാഴക്കുന്നത്ത് നീലകണ്ഠൻ നമ്പൂതിരി। പ്രസിദ്ധ ഭാഗവത പണ്ഡിതനും ഭക്തോത്തമനുമായ വാഴക്കുന്നത്ത് വാസുദേവൻ നമ്പൂതിരിയുടെ കനിഷ്ഠ സഹോദരനാണ് ഇദ്ദേഹം। പാലക്കാട് ജില്ലയിലെ തിരുവേഗപുരയിലാണ് വാഴക്കുന്നം എന്ന ഇല്ലം। നിലമ്പൂരിലെ വനവാസികളിൽ നിന്നുമാണ് അദ്ദേഹം ആദ്യമായി ചെപ്പടി വിദ്യ അഭ്യസിച്ചത്। പിന്നീട് അക്കാലത്തെ ചുരുക്കം ചിലർ കേവല വിനോദത്തിനായി പ്രദർശിപ്പിച്ചിരുന്ന വിദ്യകൾ പലരിൽ നിന്നും അദ്ദേഹം പഠിച്ചെടുത്തു। തുടർന്ന് ബേക്കർ അടക്കമുള്ള പാശ്ചാത്യരിൽ നിന്നും പ്രയാസമേറിയതും അസാധാരണവുമായ ജാലവിദ്യയുടെ വിവിധ പാഠങ്ങൾ അദ്ദേഹം പഠിച്ചെടുത്തു। കാണികളുടെ മുന്നിൽ നിന്നും നിമിഷങ്ങൾ കൊണ്ട് അപ്രത്യക്ഷനാക്കുക, ശൂന്യതയിൽ നിന്നും പല വസ്തുക്കളും രൂപപ്പെടുത്തുക തുടങ്ങി ജാലവിദ്യയിൽ വൈദഗ്ധ്യം ഏറെ വേണ്ട വിദ്യകളിൽ അദ്ദേഹം അഗ്രഗണ്യനായി തീർന്നു। 1940കളിലാണ് വാഴക്കുന്നം ജാലവിദ്യ പൊതുവേദികളിൽ അവതരിപ്പിച്ചു തുടങ്ങിയത്। അതിനു മുൻപ് ഇല്ലത്തിന്റെ അകത്തളത്തിൽ കാണികൾക്ക് കൗതുകം ജനിപ്പിക്കും വിധം ചില വിദ്യകൾ കേവല കൗതുകത്തിനായി പ്രദർശിപ്പിച്ചിരുന്നു। അതിൽ ഏറ്റവും മുഖ്യം ചെപ്പും പന്തും വിദ്യയായിരുന്നു। അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന മാന്ത്രിക ചെപ്പ് കാലിയായി മാത്രമേ കാഴ്ചക്കാർ കണ്ടിരുന്നുള്ളൂ। അതിൽ നിന്നും നിമിഷങ്ങൾ കൊണ്ട് അവൽ, ഉണ്ണിയപ്പം തുടങ്ങി പല വസ്തുക്കളും ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച പോലെ ഉണ്ടാക്കിയെടുത്ത് പ്രദർശിപ്പിക്കുമായിരുന്നു। ജാലവിദ്യയുടെ ഉയർന്ന പാഠങ്ങൾ അദ്ദേഹത്തിന് അനായാസം വഴങ്ങുമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ മാന്ത്രിക ചെപ്പ് കൊണ്ടുള്ള അഭ്യാസങ്ങളാണ് കാഴ്ചക്കാർക്ക് ഏറെ പ്രിയങ്കരമായത്. അദ്ദേഹം തിരുവനന്തപുരത്ത് ചില കാര്യങ്ങൾക്കായി തങ്ങിയിരുന്നപ്പോൾ ശിഷ്യന്മാരുമൊത്ത് ശംഖുമുഖത്ത് കടലിൽ സ്നാനം ചെയ്യുക പതിവായിരുന്നു. ആ സമയത്ത് സവാരിക്കിറങ്ങിയ മഹാകവി ഉള്ളൂർ അവിടെ വെച്ച് വാഴക്കുന്നത്തെ കണ്ടു. ഉള്ളൂരിനോടൊപ്പം ഉണ്ടായിരുന്ന പോലീസ് മേധാവിക്ക് വാഴക്കുന്നത്തെ ഉള്ളൂർ പരിചയപ്പെടുത്തി കൊടുത്തു. വാഴക്കുന്നം പ്രസിദ്ധനായ മാന്ത്രികനാണ് എന്നറിഞ്ഞപ്പോൾ ആ പോലീസ് മേധാവിക്ക് എന്തെങ്കിലും ഒരു അഭ്യാസം ഉടനെ കാണണമെന്ന് ആഗ്രഹമായി. ഉള്ളൂർ മുഖാന്തരം ശുപാർശയും ചെയ്തു. പോലീസ് മേധാവിയുടെ വിരലിലെ വിവാഹമോതിരം ഊരിവാങ്ങിയ വാഴക്കുന്നം അത് കടലിലേക്ക് ഒരൊറ്റൊരേറു കൊടുത്തു. ഉജ്ജ്വല ശബ്ദാഢ്യനായ കവിയും പൊടുന്നനെ ഒന്ന് നടുങ്ങി. ഒരുപക്ഷേ മോതിരം നഷ്ടമായാൽ പുതിയതൊന്ന് വാങ്ങി നൽകാം, പക്ഷേ വിവാഹമോതിരത്തിന് തുല്യമാവില്ലല്ലോ അത് അല്ലേ? വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് കർണഭൂഷണമാക്കിയല്ലോ എന്ന് കവി ഒരുപക്ഷെ ചിന്തിച്ചു കാണും. ഉടൻ തന്നെ കടലിൽ കുളിച്ചിട്ട് വന്ന ശിഷ്യന്മാരെ വാഴക്കുന്നം അടുക്കിലേക്ക് വിളിച്ചു. അവരിൽ ഒരാളുടെ മുറുക്കാൻ പൊതി പരിശോധിച്ചപ്പോൾ അതിലിരിക്കുന്നു ആ പോലീസ് മേധാവിയുടെ വിവാഹമോതിരം. ഇനി അദ്ദേഹത്തിന്റെ മറ്റൊരു കഥ ഇങ്ങനെയാണ്. അദ്ദേഹം അത്യാവശ്യമായി എറണാകുളത്തേക്ക് യാത്ര ചെയ്യുവാനായി ട്രെയിനിൽ കയറിയപ്പോൾ സമയമില്ലാത്തതിനാൽ ടിക്കറ്റ് എടുത്തില്ലായിരുന്നു. TTR അദ്ദേഹത്തോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടു. നിങ്ങൾ മറ്റുള്ളവരുടെ ടിക്കറ്റ് പരിശോധിച്ചു വരൂ, ഇപ്പോൾ എന്റെ കയ്യിൽ ടിക്കറ്റ് ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പരിശോധകൻ മറ്റുള്ളവരോടെല്ലാം ടിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ആ ബോഗിയിലുണ്ടായിരുന്ന ആരുടെയും കൈവശം ഒരു ടിക്കറ്റ് പോലും ഇല്ലായിരുന്നു. എന്നാൽ അവരെല്ലാവരും ടിക്കറ്റ് എടുത്തിരുന്നതുമാണ്. വാഴക്കുന്നത്തിന്റെ അടുത്ത് തിരിച്ചു വന്ന പരിശോധകന്റെ മുന്നിൽ ആ ബോഗിയിലായിരുന്ന എല്ലാവരുടെയും ടിക്കറ്റും അദ്ദേഹം പ്രദർശിപ്പിച്ചു. അങ്ങനെ വാഴക്കുന്നം വാർദ്ധക്യത്തിലേക്ക് കടന്നു. അപ്പോഴും ജാലവിദ്യയിൽ പിഴവുകളില്ലാതെ പ്രകടനങ്ങൾ അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. പ്രഗത്ഭരായ പല ശിഷ്യന്മാരെയും അദ്ദേഹം സമ്പാദിച്ചു. അപ്പോഴും അദ്ദേഹത്തിന്റെ കവിശമുണ്ടായിരുന്ന മാന്ത്രിക ചെപ്പ് തന്നെയായിരുന്നു കാണികൾക്ക് ഏറ്റവും പ്രിയങ്കരം. അന്നൊരു രാത്രി അദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനമുണ്ടായി. ഉണ്ണിയായ ഗുരുവായൂരപ്പൻ വാഴക്കുന്ന നീലകണ്ഠൻ നമ്പൂതിരിയുടെ അടുക്കലെത്തിയിട്ട് ചോദിച്ചു, അല്ലയോ വാഴക്കുന്നം, എനിക്ക് തരുമോ ഈ മാന്ത്രിക ചെപ്പ്? മായാജാലക്കാരന്മാരുടെ മായാജാലക്കാരനായ ഭഗവാൻ തന്നോട് വന്ന് മാന്ത്രിക ചെപ്പ് ചോദിച്ചിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ അദ്ദേഹം തൻ്റെ മാന്ത്രിക ചെപ്പുമായി ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു. ആ മാന്ത്രിക ചെപ്പ് ഭഗവാന് തിരുമുൽ കാഴ്ച വെച്ചു.
ഒപ്പം വാഴക്കുന്നത്തിൻ്റെ മനസ്സും. ഹരിഹരി ബോൽ, രാധേ രാധേ ശ്യാം.